അപ്പോൾ നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഫിംഗർ പ്രിന്റ് സെൻസർ ഓൺ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാം. എൻ്റെ തമ്പ് ഫിംഗറും അതുപോലെ തന്നെ ഇൻഡെക്സ് ഫിംഗറുമാണ് ഞാനിതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തമ്പ് വെച്ച് നോക്കാം. യെസ് വണ്ടിയുടെ ഇഗ്നിഷൻ ഓൺ ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. സെൽഫ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കീയില്ല, കീയില്ല കേട്ടോ, കീയില്ല, അതാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിസ്കവറി ക്രോണിക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം നാം ഇന്ന് 21st century ജീവിക്കുന്നത്. നമ്മുടെ ഫോണും അതുപോലെ ടി വിയും എല്ലാതും സ്മാർട്ടാണ് ഇന്ന്. പക്ഷേ ബൈക്ക് മാത്രം നമ്മുടെ പഴയ കീ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ബൈക്കിൽ സ്മാർട്ട് ഫിംഗർ പ്രിൻറ്റ് ലോക്ക് ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ പ്രോജക്റ്റിനായി ഞാനൊരു അർഡിനോ യുനോ ബോർഡാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഫിംഗർ പ്രിന്റ് സ്കാൻ ചെയ്യാനായി ഒരു ഫിംഗർ പ്രിന്റ് മൊഡ്യൂൾ ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു റിലേയും അതുപോലെ തന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇവ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കണക്ഷൻ ഡയഗ്രവും അതുപോലെ അർഡിനോയിൽ ഉപയോഗിക്കേണ്ട കോഡും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം. അപ്പോൾ ഇതാണ് R307 ഫിംഗർ പ്രിന്റ് മൊഡ്യൂള്. ഫിംഗർ പ്രിന്റ് റീഡ് ചെയ്യാനായിട്ട് നമ്മുടെ ബൈക്കിൽ ഫിക്സ് ചെയ്യാൻ പോകുന്ന ഈ മൊഡ്യൂളാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് വാട്ടർ പ്രൂഫ് ആക്കി എടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് 6 കണക്ഷൻ വയറുകളാണ് ഉള്ളത്. അതിൽ 4 നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ റെഡ് ബ്ലാക്ക് വയറുകൾ പവർ സപ്ലൈ വയറുകളാണ്. അതുപോലെ തന്നെ യെല്ലോ വൈറ്റ് വയറുകൾ സിഗ്നൽ വയറുകളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ അർഡിനോ യുനോ ബോർഡിലേക്കാണ് ഇവ കണക്ട് ചെയ്യേണ്ടത്. ഈ അർഡിനോ ബോർഡിൻ്റെ 12 volt കണക്ടറിൽ നിന്നുള്ള പോസിറ്റീവിലൂടെ ഞാനിവിടെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഡയറക്റ്റ് ബൈക്കിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ വാട്ടർ പ്രൂഫ് ആക്കി എടുത്ത ഫിംഗർ പ്രിന്റ് മൊഡ്യൂൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബൈക്കിൻ്റെ ഇഗ്നിഷൻ ഓൺ ആക്കുന്നത് ഈ റിലേ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇതിലേക്കുള്ള അനുബന്ധ സർക്യൂട്ടുകളെല്ലാം ഞാൻ ഇതിൽ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. കണക്ഷൻ ഡയഗ്രം നോക്കിയാൽ നിങ്ങൾക്കിത് മനസ്സിലാവും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ബോറടിപ്പിക്കണില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിട്ടാൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോയുടെ ലെങ്ത് കൂടുമെന്നുള്ളതിനാൽ ഫിംഗർ പ്രിൻ്റ് എൻറോൾമെൻറ്റിൻ്റെ കാര്യങ്ങളും അതുപോലെ അർഡിനോ പ്രോഗ്രാം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പറ്റുമെങ്കിൽ ഞാൻ അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സർക്യൂട്ട് ഡയഗ്രാം അനുസരിച്ച് എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഈ രണ്ട് വയറുകൾ ബൈക്കിൻ്റെ ബാറ്ററിയിലേക്കുള്ളതും അതുപോലെ ഈ ബ്ലൂ കളറിലുള്ള വയർ വണ്ടിയുടെ കീ സ്വിച്ചിലേക്കുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കിത് ബൈക്കിൽ ഫിക്സ് ചെയ്തതിന് ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് എൻ്റെ ബൈക്ക് യമഹ F16. അപ്പോൾ ഇതിലാണ് ഞാൻ ഫിംഗർ പ്രിൻ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇതാണ് ഫിംഗർ പ്രിൻ്റ് മൊഡ്യൂള്. നമ്മുടെ ഫിംഗർ പ്രിൻ്റിൻ്റെ സർക്യൂട്ട് ഓൺ ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെ മുകളിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം കണക്ഷൻ താഴെ അർഡിനോയിലേക്കാണ് പോയിരിക്കുന്നത്. അർഡിനോ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്കിനി ഇത് ഓണാക്കി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ സ്വിച്ച് ഓൺ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിംഗർ പ്രിൻ്റിൽ നിന്നുള്ള ലൈറ്റ് കാണാം. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ തമ്പും അതുപോലെ തന്നെ ഇൻഡെക്സ് ഫിംഗറും ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് എൻ്റെ മിഡിൽ ഫിംഗർ അതിനകത്ത് വെച്ചിട്ട് റീഡ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അത് റീഡ് ചെയ്യുന്നില്ലെന്ന് കാണാം. അതുപോലെ ബാക്കിയുള്ള വിരലുകൾ ഞാൻ വെച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാം ഈ വിരലുകളൊന്നും റീഡ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ തമ്പ് വയ്ക്കുകയാണ്. യെസ്, നമ്മുടെ ഇഗ്നിഷൻ ഓണായി. സെൽഫ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കീയില്ല, കീയില്ല കേട്ടോ, കീയില്ല, അതാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓഫ് ചെയ്യാനായിട്ട് ഇവിടെ പ്രസ് ചെയ്ത് ഓഫാവും. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കീ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അതേസമയം നമ്മൾ നോർമലി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ കീ ഉപയോഗിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇൻ കേസ് ഫ്രണ്ട്സിന് വണ്ടി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ കീ ഉപയോഗിച്ചും വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ ഇന്നത്തെ സ്മാർട്ട് ഫിംഗർ പ്രിന്റ് ലോക്കിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള സ്മാർട്ട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.